ഹലോ വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി സിനാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളൊരു രജിസ്ട്രേഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അറിയേണ്ട എന്തൊക്കെ കാര്യങ്ങൾ അതായത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ജി എസ് ടി സിനാലിൽ ഏതൊക്കെ രജിസ്ട്രേഷനാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് അൺരജിസ്റ്റേഡ് ഡീലർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പവർ ഇല്ലാണ്ടാവും അതുപോലെ എന്തൊക്കെ ലൈബിലിറ്റീസ് കൂടുതൽ വരും അതുപോലെ കോമ്പസിഷൻ ഡീലർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ രജിസ്ട്രേഷൻ ഡീലർ എടുത്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ റെഗുലർ സ്കീമിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഇത്രയും സിനാരികൾ നമ്മൾ വളരെ സിമ്പിൾ ഒരു ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്തൊക്കെയാണ് അതായത് നമുക്ക് ഇവിടെ അറിയാം ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കി വെച്ചിട്ടുള്ളത് അതായത് ഇരുപത് ലക്ഷം താഴെ ടേൺ ഓവർ ആണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് സിനാരിയിൽ അത് ടേൺ ഓവർ അഗ്രിഗേറ്റ് ടേൺ ഓവർ ബേസ് ചെയ്താണ് അഗ്രഗേറ്റ് ടേൺ ഓവറിനുദ്ദേശിക്കുന്നത് വെച്ചാൽ ടാക്സബിൾ പ്രൊഡക്റ്റും അതേപോലെ ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റും കൂടി ഒരുമിച്ച സെയിലാണ് ടേൺ ഓവർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥാപനം എടുക്കുക അതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് പ്രൊഡക്റ്റും എക്സംഷൻ പ്രൊഡക്റ്റാണ് ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് പക്ഷെ ട്വൻറ്റി പെർസെൻ്റ് പ്രൊഡക്റ്റ് ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് വിചാരിക്കുക ഇത് രണ്ടിൻ്റെയും കൂടി ടേൺ ഓവർ ഒരുമിച്ച് ഒരു ട്വൻറ്റി ലാക്സ് എബവ് ആവുകയാണെങ്കിൽ ആ ബിസിനസ് കൺസെപ്റ്റ് രജിസ്ട്രേഷൻ്റെ അണ്ടറിൽ വരും ജി എസ് ടി സീനാരിൽ രജിസ്ട്രേഷൻ്റെ അണ്ടറിൽ വരും ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ പവർ തിരിച്ചു അതായത് ട്വൻറ്റി ലാക്സ് വരെ ആണെങ്കിൽ ഇയാൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെ പവർ കിട്ടും അതേപോലെ ഇയാൾ രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ലോസ് വരാൻ പോകുന്നത് പവറും ലോസ് എന്തൊക്കെയാണ് അതുപോലെ നമുക്കറിയാം ട്വൻറ്റി ലാക്സിനും എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ അടയ്ക്കാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം പ്ലസ് അതിന് പുറമെ വേണമെങ്കിൽ അവർക്ക് ഒരു കോമ്പസിഷൻ സ്കീമിലേക്ക് ഉൾപ്പെടുത്താം അവർക്ക് വരാൻ പോകുന്ന ലൈബിലിറ്റീസ് എന്തൊക്കെയാണ് അതേപോലെ എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും അന്വേഷിക്കാം അതേപോലെ തന്നെ സെവൻറ്റി ഫൈവ് ലാക്സിൻ്റെ മോളാണ് അവർ റെഗുലർ സ്കീമാണ് നടത്തുന്നത് അവർക്കും വരുന്ന എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് കാര്യങ്ങളും നമുക്കറിയാം അതുപോലെ എക്സെപ്ഷൻ സപ്ലൈ ആണ് ഞാൻ വിൽക്കണ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഡക്റ്റഡ് ടാക്സിബിൾ അല്ലാത്ത പ്രൊഡക്റ്റാണ് ഞാൻ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ എന്തൊക്കെയാണ് ഡീൽ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത്രയും ഇതിന് നമ്മളൊരു കുറച്ച് മേഖല ആയിട്ട് തിരിച്ചൊക്കെയാണ് അതായത് ലോക്കൽ പർച്ചേസ് നമ്മൾ സാധാരണ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇൻഡർസ്ട്രേറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ലോക്കൽ സെയിൽ നടത്താൻ പറ്റും ഇൻഡർസ്ട്രേറ്റ് സെയിൽ നടത്താൻ പറ്റും ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചാർജ് രണ്ട് സെക്ഷൻ അതായത് നയൻ ത്രീ ഉണ്ട് നയൻ ഫോർ ഉണ്ട് പിന്നെയുള്ളത് റിട്ടേൺ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അതുപോലെ ഇൻവോയ്സുകൾ ഏതൊക്കെ ആണ് എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുക ഏതൊക്കെ അക്കൗണ്ട്സാണ് വെക്കേണ്ടത് അതുപോലെ ടാക്സ് എത്ര ടാക്സ് ആണ് അടക്കേണ്ടത് ഇത്രയും സീനാരിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലോക്കൽ പർച്ചേസ് അതായത് എനിക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഏറ്റിന് പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുക ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ്റെ യാതൊരു ആവശ്യമില്ല അതായത് അൺരജിസ്റ്റേഡ് ഡീലർക്കും രജിസ്റ്റേഡ് ഡീലർക്കും ഒരേപോലെയാണ് പർച്ചേസ് വരുന്നത് ഇവിടെ എല്ലാവർക്കും ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിന് യാതൊരു രജിസ്ട്രേഷനും ഇല്ല അതുപോലെ ഇൻട്രോ സ്റ്റേറ്റും പുറത്ത് സ്റ്റേറ്റിന് ഇപ്പോൾ ഞാൻ കേരളത്തിലുള്ള ഡീലറാണ് എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ തടസ്സമില്ല എനിക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല ഇവിടെ രജിസ്ട്രേഷൻ ഇല്ലാണ്ടായാലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ലോക്കൽ സെയിൽ സെയിലിയാണ് എനിക്കിപ്പോൾ ഇവിടെ സെയിൽ ചെയ്യണമെന്ന് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല അതായത് ഇരുപത് ലക്ഷം താഴെ ആയിട്ടാണ് അവരാണ് അൺ രജിസ്റ്റർ ഡീലറാണേലും എനിക്ക് ഇവിടെ സെയിൽ നടത്താം കാര്യമൊന്നും തടസ്സില്ല ഇത് തന്നെയാണ് എല്ലായിടത്തും വരുന്നത് ഇൻ്റർസ്റ്റേറ്റ് സെയിൽ സിനാരിയില്ല ഇവിടെ ഇരുപത് ലക്ഷം താഴെ ആണ് പക്ഷേ എനിക്ക് ഇവിടെ ഇൻ്റർസ്റ്റേറ്റ് സെയിൽ ചെയ്യാൻ സാധിക്കില്ല അതായത് ഞാൻ പുതിയ സ്ഥാപനം തുടങ്ങി ഇരുപത് ലക്ഷം താഴെ ടേണോവർ ഉള്ളു പക്ഷേ എനിക്ക് തമിഴ്നാട്ടിൽ ഒരു ഓർഡർ വന്നു ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല വിചാരിക്കുക എനിക്ക് ഇവിടെ സെയിൽ നടത്താൻ സാധിക്കില്ല ഇങ്ങനെ ഒരു സിനാരിയിലാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാവുന്നത് അതായത് ഇരുപത് ലക്ഷം താഴെ ടേണോവറും പക്ഷേ എനിക്ക് പുറത്തേക്ക് സ്റ്റേറ്റ് പുറത്ത് സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തണമെങ്കിൽ ഞാൻ ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ് അതേപോലെ തന്നെ കോമ്പൗണ്ട് ചെയ്യുക ഇപ്പോൾ സെവൻറ്റി ഫൈവ് ലാക്സിൻ്റെ താഴെ ടേണോ ഉള്ളത് ഞാൻ ഇവിടെ കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുറത്തെ സ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാവും അതേപോലെ എഴുപത്തഞ്ച് ലക്ഷത്തിനുള്ളിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെഗുലർ സ്കീമിലാണ് രജിസ്റ്റേഡ് ആണെങ്കിൽ അവർ പുറത്ത് സ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്യാൻ കുഴപ്പമില്ല അതുപോലെ എക്സ്റ്റൻഷൻ പ്രൊഡക്റ്റ് ടാക്സിബിൾ അല്ലാത്ത പ്രൊഡക്റ്റാണ് അവന് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല പുറത്തെ സ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്യാൻ ഫോർ എക്സാമ്പിൾ പച്ചക്കറിയാണ് വിചാരിക്കുക എൻ്റെ ബിസിനസ് എനിക്ക് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ സെയിൽ ചെയ്യാൻ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല കാരണം എക്സെൻഷൻ പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ ഇ കോമേഴ്സ് ബിസിനസ് ആണെങ്കിൽ അതായത് ഞാൻ നടത്തുന്ന ഒരു ഇ കോമേഴ്സ് ബിസിനസ്സാണ് വിചാരിക്കുക എനിക്ക് ഇരുപത് ലക്ഷം താഴെട്ടാണോ ആയാലും എനിക്ക് രജിസ്ട്രേഷൻ എടുക്കണം കാരണം എനിക്ക് എൻ്റെ ഇ കോമേഴ്സ് ബിസിനസ്സിൽ പുറത്ത് സ്റ്റേറ്റുകളിലേക്ക് സെയിൽ വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് നമുക്കിവിടെ രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ ഇവിടെ ഇരുപത് ലക്ഷത്തിൻ്റെ ലിമിറ്റ് നമുക്ക് ബാധകമല്ല ബാധകല്ല അൻസ്റ്റഡ് ഡീലർക്കൂടെ ചെയ്യാൻ പറ്റില്ല അതായത് രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ് നടത്താൻ പറ്റില്ല അതേപോലെ തന്നെ കോമ്പൗണ്ട് ചെയ്താൽക്കും ഈ രജിസ്റ്റേഡ് ഇ കൊമേഴ്സ് ബിസിനസ്സിന് സാധിക്കില്ല ഇവിടെ എഴുപത്തഞ്ച് ലക്ഷം താഴെട്ടാണ് റെഗുലർ സ്കീമുള്ളവർക്ക് മാത്രമാണ് ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അൺരജിസ്റ്റേഡ് ഡീലർ അതായത് എക്സപ്ഷൻസ് ടാക്സബിൾ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്ക് നടത്താം ഇ കൊമേഴ്സ് ബിസിനസ് ഇവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആണ് അതായത് സെക്ഷൻ നയൻ സബ് സബ്സെക്ഷൻ ത്രീയിൽ സ്പെസിഫൈഡ് ആയിട്ട് കുറച്ച് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഗവൺമെൻറ് അത് ഇമ്പോർട്ട് കേസെടുക്കാം അതൊക്കെ ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇവിടെ അൺ ഡീലർ ഡീലറായാലും കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും ഈ സിൻ ഇങ്ങനെയുള്ള അതായത് ഇമ്പോർട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ എടുക്കണം കോമ്പൗണ്ട് അപ്ലിക്കബിൾ ആണ് അതേപോലെ രജിസ്റ്റേഡ് റെഗുലർ ഡീലർക്കും എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് എക്സപ്ഷൻ പ്രൊഡക്റ്റിലും സെയിം തന്നെയാണ് രജിസ്റ്റേഡ് കമ്പൾസറി വേണ്ടി വരും അതേപോലെ റിവേഴ്സ് ചാർജ് നമ്മൾ അൺ രജിസ്റ്റേഡ് സബ്സെക്ഷൻ നയൻ ഫോറിൽ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പർച്ചേസ് ചെയ്യണത് രജിസ്റ്റേഡ് ഡീലറാണ് ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം ഈ സിനാരിയോ അപ് ടു ട്വൻറ്റി ലാക്സിൽ രജിസ്റ്റേഡ് അപ്ലിക്കബിൾ ആണ് പക്ഷേ അൺറജിസ്റ്റർ ഡീലറാണെങ്കിൽ എനിക്ക് തന്നെ ആവശ്യമില്ല കാരണം ഞാൻ അൺറജിറ്റേഡ് ഡീലറാണ് എനിക്ക് ഗവൺമെൻറിൽ പൈസ അടയ്ക്കേണ്ട ലയബിലിറ്റി വരുന്നില്ല അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് അൺറജിറ്റേഡ് ഡീലറിന് പർച്ചേസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അത് നോട്ട് അപ്ലിക്കബിളാണ് ഇവിടെ കോമ്പൗണ്ട് ചെയ്ത ആൾക്കാർ അതായത് കോമ്പസിഷൻ ഡീലർക്കും റിവേഴ്സ് ചാർജ് അപ്ലിക്കബിളാണ് അൺറജിറ്റേഡ് ഡീലറേനെ കഴിഞ്ഞാൽ കോമ്പൗണ്ട് ചെയ്ത ആളുകളായാലും ഇവിടെ ടാക്സ് കളക്ട് ചെയ്ത് അടക്കേണ്ടി വരും ഇതുപോലെ തന്നെ റെഗുലർ ഡീലർക്കായാലും മോർ ദൻ സെവൻറ്റി ഫൈവ് ലാക്സിലെ ആൾക്കാരും ഇവിടെ അപ്ലിക്കബിളാണ് പക്ഷേ ഇവിടെ അൺറജിറ്റർ ഡീലർ അതായത് എക്സംഷൻ പ്രൊഡക്റ്റ് ചെയ്യുന്നവർക്ക് നോട്ട് അപ്ലിക്കബിളാണ് റിവേഴ്സ് ചാർജ് ആവശ്യമില്ല എങ്ങനെയാണ് റിട്ടേൺ ഫയലിങ് അതായത് ഞാൻ റെഗുലർ ഡീലറാണ് ട്വൻറ്റി ലാക്സിൻ്റെ താഴെയാണെങ്കിൽ ഒരു രജിസ്റ്റേഡ് ഡീലർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മന്ത് എല്ലാ മാസം റിട്ടേൺ ഫയൽ ചെയ്യണം അൺ ഡീലർ ആണെങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സിനിമ വരുന്നില്ല അതേപോലെ ഞാൻ കോമ്പൗണ്ട് ചെയ്തായിട്ടുള്ള അതായത് മീൻസ് സെവൻറ്റി ഫൈവ് ലാക്സിൻ്റെ താഴെയാണ് അവർ ഞാൻ കോമ്പസിഷൻ ഡീലറാണെങ്കിൽ എനിക്ക് ക്വാർട്ടർലി മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി റെഗുലർ ഡീലർ ആയിട്ടുള്ള എല്ലാവരും മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം അതുപോലെ അൺരജിസ്റ്റേഡ് ഡീലറാണ് എക്സംഷൻ പ്രൊഡക്റ്റ് ആണ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സിനാരി വരുന്നില്ല അതേപോലെ ഇനോയ്സുകൾ അതായത് ഞാൻ രജിസ്റ്റേഡ് ഡീലറാണെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്യേണ്ട ബില്ല് ടാക്സി നോയ്സാണ് അതായത് ട്വൻറ്റി ലാക്സിൻ്റെ താഴെയാണെങ്കിലും ആണെങ്കിലും രജിസ്റ്റേഡ് ആണെങ്കിൽ ടാക്സി ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് അൺ രജിസ്റ്റേഡ് ആണെങ്കിൽ എനിക്ക് ടാക്സ് നോയിസ് എനിക്ക് ഒരു ഇൻവോയ്സും വേണ്ട ജസ്റ്റ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്താൽ മതി അതേപോലെ ട്വൻ്റി ലാക്സിൻ്റെ താഴെ മോഡലും സെവൻ്റി ഫൈവ് ലാക്സിൻ്റെ താഴെയാണ് കോമ്പൗണ്ട് ചെയ്ത ഡീലർ ആണെങ്കിൽ അവർ ബിൽ ഓഫ് സപ്ലൈ ആണ് ടാക്സി നോയിസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യണത് റെഗുലർ ആണെങ്കിൽ മാത്രമാണ് ടാക്സി നോയിസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ മോർ ദാൻ ഇൻ സെവൻറ്റി ഫൈവ് ലാക്സ് ആണെങ്കിലും ടാക്സി നോയിസ് ആണ് എക്സെപ്റ്റഡ് പ്രോഡക്റ്റ് ആണ് അതായത് ടാക്സിയബിൾ അല്ലാത്ത പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടാക്സി നോയിസ് ഇഷ്യൂ ചെയ്യേണ്ട സിനാരി വരുന്നില്ല അതുപോലെ എക്സംഷൻ പ്രോഡക്റ്റ് അതായത് ഇപ്പോൾ ഞാൻ ആർ എസ്റ്റർ ഡീലറാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എക്സെംഷൻ പ്രോഡക്റ്റ് ടാക്സബിൾ ഇല്ലാത്ത പ്രോഡക്റ്റ് ഡീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല ആ പ്രോഡക്റ്റിന് ബിൽ ഓഫ് സപ്ലൈ വേണം ആ പ്രോഡക്റ്റിന് കൊടുക്കാൻ ഇതേപോലെ തന്നെയാണ് കോമ്പൗണ്ട് ചെയ്ത ഡീലർക്കും ബിൽ ഓഫ് സപ്ലൈ ആണ് വരുന്നത് അതായത് ടാക്സബിൾ ഇല്ലാത്ത പ്രോഡക്റ്റ് എക്സംഷൻ പ്രോഡക്റ്റ് ആണെങ്കിൽ അവരെല്ലാവരും എല്ലാവരും ഇഷ്യൂ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ ആണ് അവർക്ക് ടാക്സ് ഇൻവോയ്സ് സപ്ലൈ ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പച്ചക്കറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ അച്ഛണ്ടെങ്കിൽ എക്സം ടാക്സ് എക്സംഷൻ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ടാക്സ് ഇൻവോയ്സ് റെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ബിൽ ഓഫ് സപ്ലൈ ആണ് റെയ്സ് ചെയ്യേണ്ടത് അതുപോലെ അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ട്സ് അതായത് രജിസ്റ്റേഡ് ഡീലറാണെങ്കിൽ അവനെല്ലാ തരത്തിലുള്ള അക്കൗണ്ട്സുകളും അതായത് എല്ലാ ഫയലുകളും ബുക്ക് എല്ലാം കീപ്പ് ചെയ്യണം ഡീലർ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കോമ്പൗണ്ട് ചെയ്ത ഡീലറും കീപ്പ് ചെയ്യണം രജിസ്റ്റേഡ് ഡീലർ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ സെവൻ്റി ഫൈവ് ലാക്സിൻ്റെ മോഡലുള്ള അവരെല്ലാവരും ഇത് കീപ്പ് ചെയ്യണം എക്സെപ്ഷൻ പ്രൊഡക്റ്റ് ചെയ്യുന്നവർക്കും ഇതിൻ്റെ ആവശ്യം വരില്ല ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷൻ വരുന്നത് വെച്ചാൽ ടാക്സിൻ്റെയാണ് അതായത് എത്രയാണ് ടാക്സ് പേ ചെയ്യേണ്ടത് അപ് ടു ട്വൻ്റി ട്വൻ്റി ലാക്സ് ബിസിനസ് ആ ഉള്ള ഡീലറാണ് ഞാൻ പക്ഷേ ഞാൻ രജിസ്റ്റേഡ് ഇവിടെ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തു അതായത് എനിക്ക് ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാനും ഇൻഡർസ്ട്രേറ്റ് ബിസിനസ് ഇൻഡർസ്ട്രേറ്റ് സെയിൽ ചെയ്യേണ്ട സിനാറിയോ വരുമ്പോൾ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തെങ്കിൽ എനിക്ക് പറഞ്ഞ ടാക്സ് ലയബിലിറ്റി പറയണത് ഔട്ട് പുട്ട് ടാക്സ് എത്ര ടാക്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിന് സെയിൽ വഴി അത് മൈനസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പ്ലസ് റിവേഴ്സ് മെക്കാനിസം വഴി ചാർജ് ചെയ്തിട്ടുള്ള ടാക്സും അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ഞാൻ ടാക്സ് പേ ചെയ്യേണ്ടത് അൺറസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ടാക്സും വരുന്നില്ല അതായത് നമ്മളൊന്നും കളക്ട് ചെയ്യണമില്ല ഒന്നും ക്ലെയിം ചെയ്യണമില്ല സോ നമുക്ക് പ്യുവർലി നോ ടാക്സ് ആണ് വരുന്നത് കോമ്പൗണ്ട് ചെയ്ത ഡീലർക്കാണെങ്കിൽ ഇവിടെ സിനാരി വരണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടാക്സ് ബിൽ ഓഫ് സപ്ലൈ ആണ് അതായത് ആൾക്ക് ടാക്സ് ഇൻവോയ്സ് അല്ല വരുന്നത് അതുകൊണ്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിന് സോ ഇവർ ഇവരെ പ്രോഫിറ്റിന് തുടക്കണെന്ന് വെച്ചാൽ മാനുഫാക്ചർ ആണെങ്കിൽ ടു പെർസെൻറ്റും ട്രേഡറാണെങ്കിൽ വൺ പെർസെൻറ്റും അതേപോലെ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് പറഞ്ഞത് ഫൈവ് പെർസെൻ്റ് ആണ് ടാക്സ് പേ ചെയ്യേണ്ടത് പ്ലസ് റിവേഴ്സ് ചാർജും ഇവർ ടേൺ ഓവറിന് വേസ്സിട്ട് പേ ചെയ്ത് അത് എല്ലാ ക്വാർട്ടറിലെയും പേ ചെയ്യണം റെഗുലർ ഡീലറാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എത്രയാണോ നമ്മൾ ഔട്ട് പുട്ട് ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ളത് അത് മൈനസ് ഇൻപുട്ട് ടാക്സ് പ്ലസ് റിവേഴ്സ് ചാർജിൻ്റെ ടാക്സ് ആണ് നെറ്റ് ഫിഗറാണ് കൂടെ നമ്മൾ പേ ചെയ്യേണ്ടത് ഇതു തന്നെയാണ് മോർ ദാൻ സെവൻറ്റി ഫൈവ് ലാക്സ് അതായത് എഴുപത്തഞ്ച് ലക്ഷം തമ്മിലുള്ള റെഗുലർ ഡീലർക്കാരും ഈ എമൗണ്ട് തന്നെയാണ് പേ ചെയ്യേണ്ടത് പിന്നെ പറഞ്ഞാൽ എക്സംഷൻ സപ്ലൈക്ക് ഓൾറെഡി ടാക്സ് ഇല്ല റിവേഴ്സ് ചാർജ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കമ്പൽസറി ഡീ നയൻ ത്രീ സെക്ഷനിൽ എന്തെങ്കിലും റിവേഴ്സ് ചാർജ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും പേ ചെയ്യണം എക്സംഷൻ സപ്ലൈയിൽ പേ ചെയ്യണം ഇത്രയാണ് ഒരു ബേസിക്കായിട്ട് നമുക്ക് ജി എസ് ടി സിനിരിയിൽ അതായത് നമ്മൾ രജിസ്ട്രേഷൻ ഡീലർ രജിസ്ട്രേഷൻ നോട്ടീസും പവേഴ്സും ഇതൊക്കെയാണ് സോ ഇത് നന്നായി പ്രാക്ടീസ് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ജി എസ് ടി സിനാറിയയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യത്തിൽ നല്ല തീരുമാനമെടുക്കാൻ സാധിക്കും